അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ കൂട്ടുകാരെ, യു എസ് എസ് അറബിക് പരിശീലനത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2019 യു എസ് എസ് അറബിക് പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ വിശകലനം ചെയ്യുകയാണ്. നോക്കാം, ഇവിടെ ആദ്യം ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിലെ ലാ യാസാറ എന്ന പാഠത്തിന് ശേഷമുള്ള അസ്സുഅത്തു ഖാതിലത്തുൻ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു പാരഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് വായിക്കാം. ذات مساء خرجت سارة مع والدها الى السوق الى سوق എന്നില്ലം الى السوق എന്നാണ് വേണ്ടത്. ഒരു ദിവസം സാറ ഉപ്പയുടെ കൂടെ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. ലിഷ്തറ ملابس العيد പെരുന്നാൾ വസ്ത്രങ്ങൾ വാങ്ങുവാൻ വേണ്ടിയാണ് പോയത്. അറക്കിയ വൽവാലിദുൽ ജവ്വാല അദ്ദേഹം ഉപ്പ സ്കൂട്ടറിൽ കയറി. വലബിസ് الخوذ خوذ ഹെൽമറ്റ് അദ്ദേഹം ഹെൽമറ്റ് ധരിച്ചു. വബഅദ നിസ്ഫി സാഇത്തിൻ അരമണിക്കൂറിന് ശേഷം വസലയില സൂഖി അവർ രണ്ടുപേരും മാർക്കറ്റിലെത്തി. ഔഖഫൽ ജവ്വാല ഫിമിൻ തഖത്തിൽ വഖൂഫ് പാർക്കിംഗ് ഏരിയയിൽ അദ്ദേഹം സ്കൂട്ടർ നിർത്തി. സുമ്മ മശയ അല മമറിൽ മുഷാദ് നടപ്പാതയിലൂടെ അവർ രണ്ടുപേരും നടന്നു. വഅബറ ശരിഅ അവർ റോഡ് മുറിച്ച് കടന്നു. അല മഅബറിൽ മുഷാദ് സീബ്ര ലൈനിലൂടെ. വദഖല മഹല്ല ലഖ്മിഷ അവർ രണ്ടുപേരും ടെക്സ്റ്റൈൽസിൽ പ്രവേശിച്ചു, വസ്ത്ര ഷോപ്പിൽ പ്രവേശിച്ചു. ഇനി എന്തൊക്കെയാണ് ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ? ഒന്ന്, നഅബുറു ശരിഅ അല ഡാഷ് നാം റോഡ് മുറിച്ച് കിടക്കുന്നത് ഏത് ഭാഗത്തു കൂടെയാണ്? അല എന്ന് കൊടുത്തിട്ടുണ്ട്. ഡാഷ് മിൻതഖത്തിൽ വഖൂഫ് വഖഫ നിർത്തി അല്ലേ, മിൻതഖത്തിൽ വഖൂഫ് ആ നിർത്തുന്ന ഏരിയ, പാർക്കിംഗ് ഏരിയ. മഅബരിൽ മുഷാദ് അബറ നിറ മുറിച്ച് കടന്നു. മഷാ നടന്നു, മാഷിൻ നടക്കുന്നവൻ, മുഷാദ് നടക്കുന്നവർ. മഅബരിൽ മുഷാദ് ആ നടക്കുന്നവർ, റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലം. സീബ്ര ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ക്രോസിംഗ് ലൈൻ, റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലം, സീബ്ര ലൈൻ. മമറിൽ മുഷാദ് മുഷാത്ത് നടക്കുന്നവർ, മമറ് പാത, മമറുൽ മുഷാദ് നടപ്പാത, ഫുട്പാത്ത്. മൗഖിഫുൽ ഹാഫില ഹാഫിലത്ത് ബസ്, മൗഖിഫുൽ ഹാഫില ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഏത് ഭാഗത്ത് കൂടെ റോഡ് മുറിച്ച് കിടക്കേണ്ടത്? അല മഅബരിൽ മുഷാദ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അൽ മകാനുൽ ലദീ നശ്തരി മിൻഹുൽ മലാബിസ് നമ്മൾ ഡ്രസ്സ് വാങ്ങുന്ന സ്ഥലം, ഡ്രസ്സ് വിൽക്കുന്ന ഷോപ്പിന് എന്താണ് പറയുക? അൽ ബഖാൽ, മഹല്ലുൽ ഖുദാർ, അൽ ഖിർത്താസിയ, മഹല്ലുൽ അഖ്മിഷ. ബഖാൽ സൂപ്പർ മാർക്കറ്റ്, മഹല്ലുൽ ഖുദാർ പച്ചക്കറി കട, ഖുദാർ ഖുദറവാത്ത്, അൽ ഖിർത്താസിയ സ്റ്റേഷനറി കട, മഹല്ലുൽ അഖ്മിഷ ടെക്സ്റ്റൈൽസ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഏതാണ്? മഹല്ലുൽ അഖ്മിഷയ. ഇനി മൂന്നാമത്തെ ചോദ്യം, എൽബസു അൽ ഖൂദ ഇൻദ റുകൂബി ഡാഷ് അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചു. ഇൻദ റുകൂബി ഡാഷ് ഏത് വാഹനത്തിൽ കയറുമ്പോഴാണ് ഹെൽമെറ്റ് ധരിച്ചത്? സയ്യാറത്ത് എന്താണ്? കാറ്, ഹാഫില ബസ്, അൽ ജവ്വാല സ്കൂട്ടർ, അൽ ഖിത്വാർ ട്രെയിൻ. എല്ലാവർക്കും ഉത്തരം അറിയാം അല്ലേ, ഏതാണ്? സി, അൽ ജവ്വാല സ്കൂട്ടർ. ഇനി നാലാമത്തെ ചോദ്യം, ഇഖ്തരി തഖ്മ അസ്സഹീഹ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. യദുൻ മുഷ്ത്, ഉദുനുൻ ഖാത്തം, ഷഅറു ഖുർത്ത്, ദജലി ഖിൽഖാലുൻ. ഓരോ ശരീരഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. യദ് കയ്യ്, ഉദുന് ചെവി, ഷഅറ് മുടി, രിജില് കാല്. ഈ ഓരോ അവയവത്തിനും ഉപയോഗിക്കേണ്ട സിലഉ സീനിയ ഫാൻസി ഐറ്റംസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മുഷ്ത് ചീർപ്പ്, ഖാത്തം മോതിരം, കുർത്ത് കമ്മൽ, ഖിൽഖാൽ പാദസരം. അപ്പോൾ ഇവിടെ യദിന് മുഷ്ത് യോജിക്കുകയില്ല. ഉദിന് ചെവി, ഖാത്തം മോതിരാണ്, ഷഅറ് മുടി, കുർത്ത് കമ്മലാണ്, രിജില് കാല്, ഖിൽഖാൽ പാദസരം. അപ്പോൾ ഏതാണ്? ഡി ആണ് ആൻസർ. അഞ്ചാമത്തത്, അത്തബീബു ഡോക്ടർ, അൽമസ്റ കൃഷിയിടം, അസ്സവാഖ് ഡ്രൈവർ, അൽമുസ്തഷ്ഫ ഹോസ്പിറ്റൽ, അത്തബാഖ് കുക്ക് പാചകം ചെയ്യുന്നവൻ, തുആം ഭക്ഷണം, അൽഖയ്യാത് തയ്യൽക്കാരൻ, മറാക്കി വാഹനങ്ങൾ. ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത്തബാഖ് അല്ലേ കുക്ക്, തുആം ഭക്ഷണം. ഇനി ആറാമത്തത്, ഇഖ്തരിൽ ജുംല സഹീഹ ശരിയായ വാചകം തിരഞ്ഞെടുക്കുക.
زين الله الأرض بالأزهار الجميل زين الله الأرض بالأزهار الجميلة زين الله الأرض بالزهر الجميلة زين الله الأرض بالأزهار الجميلات ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നഅത്ത് മൻഊസ് ഒരു വസ്തുവിനെ ഒരു നാമത്തെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വിശേഷത്തിനും ഉണ്ടായിരിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട് സയ്യനല്ലാഹു അല്ലാഹു ഭൂമിയെ അലങ്കരിച്ചു സുന്ദരമായ പുഷ്പങ്ങൾ കൊണ്ട് ഇവിടെ അസ്ഹാർ എന്നുള്ളതാണ് മൻഊത്ത് അതിൻ്റെ നഅത്ത് ജമീൽ എന്നുള്ളതാണ് വിശേഷണം അതിൻ്റെ ഭംഗിയുള്ളത് എന്നാണ് സയ്യനല്ലാഹു അല്ലാഹു ബിൽ അസ്ഹാരിൽ ജമീലത്തി എന്നാണ് ശരിയായ ആൻസർ അടുത്ത ചോദ്യം ഹൽ തദ്റുസുൽ അറബിയ്യ നീ അറബി ഭാഷ പഠിക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ തദ്റുസു നീ പഠിക്കുന്നു അപ്പോൾ നീ എന്നാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ ഉത്തരത്തിൽ എന്ത് വേണം ഞാൻ എന്നാണ് വേണ്ടത് നോക്കാം ഏ നഅം അതെ തദ്റുസുൽ അറബിയ്യ നീ അറബി ഭാഷ പഠിക്കുന്നു ബി ലാ ഇല്ല യദ്റുസുൽ അറബിയ്യ അവൻ അറബി ഭാഷ പഠിക്കുന്നു സി നഅം അതെ അദ്റുസുൽ അറബിയ്യ ഞാൻ അറബി ഭാഷ പഠിക്കുന്നു ഡി ലാ ഇല്ല തദ്റുസുൽ അറബിയ്യ നീ അറബി ഭാഷ പഠിക്കുന്നു ഇവിടെ ആൻസർ നമുക്കറിയാം നഅം അദ്റുസു അതെ ഞാൻ പഠിക്കുന്നു തദ്റുസു നീ പഠിക്കുന്നു അദ്റുസു ഞാൻ പഠിക്കുന്നു ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം അക്കലത്ത് അൽബിൻ തു മൗസൻ അക്കലത്ത് അൽബിൻ തു മൗസോൻ അക്കലൽ ബിൻ തു മൗസൻ അക്കലത്തിൽ ബിൻ തു മൗസിൻ ഇവിടെ ഏതാണ് ശരിയായ സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഫിഅൽ ഫാഇൽ മഫ്ഊൽ ബിഹി ഫാഇൽ മുഅന്നസാണെങ്കിൽ അതിൻ്റെ ഫിഅൽ മുഅന്നസായിരിക്കും ഫാഇലിൻ്റെ ഇഅ്റാബ് റഫ് ആയിരിക്കും റഫിൻ്റെ അടയാളം ദമ്മാണ് അതുപോലെ മഫ്ഊൽ ബിഹിയുടെ ഇഅ്റാബ് നസ്ബായിരിക്കും നസ്ബിൻ്റെ അടയാളം ഫത്ഹത്താണ് ഇതെല്ലാം യോജിച്ച് വന്നിട്ടുള്ളത് ഏതാണ് അക്കലത്ത് അൽ ബിന്തു ബിന്തു മുന്നസാണ് ഇപ്പോൾ ഫിഅൽ അക്കലത്ത് അൽ ബിന്തു മൗസൻ മഫ്ഊലും ബിഹി നസ്ബ് ചെയ്യണം മൗസൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി ഒൻപതാമത്തെ ചോദ്യം ഫിൽ മദറസത്തി സബഅത്തു മുദരിസത്തുൻ ബി ഫിൽ മദറസത്തി സബഉ മുദരിസത്തുൻ സി ഫിൽ മദറസത്തി സബഅത്തു മുദരിസാത്തിൻ ഡി ഫിൽ മദറസത്തി സബഉ മുദരിസാത്തിൻ നമ്മൾ അദദ് മഅദൂദ് ഒരു വസ്തുവിനെ എണ്ണുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ എന്ന് വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട് നോക്കാം ഇവിടെ മഅദൂദ് ഏതാണ് മുദരിസത്താണ് ടീച്ചർ അല്ലേ ഇത് മഅദൂദ് മുഅന്നസാണ് പിന്നെ എണ്ണം എത്രയാണ് സബഅത്താണ് ഏഴാണ് മൂന്ന് മുതൽ പത്ത് വരെ എണ്ണുമ്പോൾ മഅദൂദ് മുഅന്നസാണെങ്കിൽ അദദ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മുദക്കറായിരിക്കും മഅദൂദ് ജമ്മായിരിക്കും അതിൻ്റെ ഇഅ്റാബ് ജറ് ചെയ്യണം അഥവാ തൻവീൻ കസ്ര കൊടുത്തിട്ടുള്ള ജമ്മാണ് ഉപയോഗിക്കേണ്ടത് നിയമങ്ങളെല്ലാം ഒത്തു വന്നിട്ടുള്ള ഏതാണ് ഫിൽ മദ്റസത്തി സബഉ മുദരിസാത്തിൻ ഓപ്ഷൻ ഡി ആണ് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് മുദരിസാത്ത് ജമ്മാണ് തിൻ അതിന് കസർ വന്നിട്ടുണ്ട് മുഅന്നസ് മഅദൂദ് മുഅന്നസായതുകൊണ്ട് സബഉ എന്ന് മുദക്കറായി വന്നിട്ടുണ്ട് ഇനി പത്താമത്തെ ചോദ്യം നോക്കും കമ്മിൽ അൽ ഫറാഅ ബിൽ മുനാസിൻ യോജിച്ച ഭാഗമെടുത്ത് പൂരിപ്പിക്കുക അൽ വലതു കുട്ടി ചോദിക്കുകയാണ് ഡാഷ് ഹാദൽ ഖലം ഈ പേന അതൊരു ക്വസ്റ്റ്യനാണ് അപ്പോൾ അവിടെ വിട്ടുപോയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കേണ്ടത് അദാത്തുൽ ഇസ്തിഫാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സെയിൽസ്മാൻ ആൻസർ പറയുന്നുണ്ട് ഖംസ അശറത്ത് റൂബിയ ഇതിന് 15 രൂപയാണെന്നും അപ്പോൾ കുട്ടിയുടെ ചോദ്യം എന്തായിരിക്കണം കം ബി കം മദ മൻ ഇതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് കം എത്ര എണ്ണം ചോദിക്കാനാണ് കം എന്ന് ഉപയോഗിക്കുക കം ഹാദൽ ഖലം എന്ന് ചോദിച്ചാൽ ഈ പേന എത്ര എണ്ണമാണെന്നാണ് ബികം എന്നാണ് വില ചോദിക്കാൻ ഉപയോഗിക്കുക ബികം ഹാദൽ ഖലം ഈ പേനയ്ക്ക് എത്ര രൂപയാണ് എന്നാണ് അർത്ഥം അപ്പോൾ ആൻസർ ബി ആണ് ഇനി 11-ാമത്തെ ചോദ്യം ഇഖ്തരി മിനൽ ആതിയത്തി ഷഖ്സൻ ലം യഹ്സൽ അലാ ജായിസത്തി നോബൽ താഴെ കൊടുത്തവരിൽ നോബൽ പ്രൈസ് നേടാത്ത വ്യക്തി ആരാണ് എന്നാണ് നാദിയ മുറാദ് മലാല യൂസുഫ് സാൻ കൈലാഷ് സത്യാർത്ഥി ഡോക്ടർ ത്വഹ ഹുസൈൻ ഇവിടെ ആൻസർ ഡോക്ടർ ത്വഹ ഹുസൈൻ ആണ് അദ്ദേഹം ഒരു അറബി സാഹിത്യകാരനാണ്
അറബി സാഹിത്യകാരന്മാരിൽ നോബൽ പ്രൈസ് നേടിയത് ഡോക്ടർ നജീബ് മഹ്ഫൂദ് മാത്രമാണ്. ചോദ്യം 12. അറജുലുൽ ലദി ഖാമ ബി ഇഅദാദി ദസ്തൂർ അൽ ഹിന്ദി, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് താഴെ പറയുന്നതിൽ ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ, സയ്യിദ് മഹാത്മാഗാന്ധി, ഡോക്ടർ ബി ആർ അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി, ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി 13-ാമത്തെ ചോദ്യം. ലൈസ മിനൽ അഇമ്മത്തിൽ അർബ, നാല് ഇമാമുമാരിൽ, മദ്ഹബിൻ്റെ നാല് ഇമാമുമാരിൽ പെടാത്ത വ്യക്തി ആരാണ്? എ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ബി അലിമാം അബു ഹനീഫ, സി അലിമാം ജലാലുദ്ദീൻ സയൂത്തി, ഡി അലിമാം മാലിക് ബിൻ അനസ്. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ആരാണ്? ഇമാം ജലാലുദ്ദീൻ സയൂത്തിയാണ് നാല് ഇമാമുമാരിൽ ഉൾപ്പെടാത്ത വ്യക്തി. ഇനി 14-ാമത്തെ ചോദ്യം. യതീറുൽ ഉസ്ഫൂറു ഡാഷ് അൽ അസ്ജാരി, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്, അസ്ജാരി എന്നാണ് വേണ്ടത്. നമ്മൾ ജറിൻ്റെ ഹർഫുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ ആശയവും നമുക്കറിയാം. അല മേൽ, ഫി ഇൽ ഫൗക്ക മുകളിൽ, ബി കൊണ്ട്. ഇവിടെ പക്ഷി പറക്കുന്നു മരത്തിൻ്റെ മുകളിലൂടെ എന്നാണ് വേണ്ടത്. ഫൗക്ക എന്നാണ് ആൻസറും. 15-ാമത്തെ ചോദ്യം. യുഹ്തഫലു ഡാഷ് ബിയൗമിൽ ഖിറാഅ, അതായത് യൗമുൽ ഖിറാഅ, വായനാ ദിനമായി ആചരിക്കപ്പെടുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 15, ജൂൺ 19, സെപ്റ്റംബർ 4, യനായർ, അതായത് ജനുവരി 26. എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്, ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ 15 ചോദ്യങ്ങളും നമ്മൾ മുമ്പേ സൂചിപ്പിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ വീണ്ടും കേൾക്കുക, പഴയ ചോദ്യ പേപ്പറുകൾ കണ്ടെത്തി അതിന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.